ബീഹാറിൽ ജയിക്കുന്നതോ മുന്നിൽ നിൽക്കുന്നതോ ബി ജെ പി മാത്രമല്ല, അസദുദ്ദീൻ ഒവൈസി എന്ന ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായ കൂടിയുണ്ട്. അവനെ തിരിച്ചറിയാൻ, അവനെ മനസ്സിലാക്കാൻ, അവൻ്റെ വികാരങ്ങൾക്കൊപ്പമാണ് സഞ്ചരിക്കേണ്ടതെന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായം എത്ര നാൾ വിശ്വസിക്കുന്നോ അത്രയും നാൾ വരെ ആർക്കും അവരെ രക്ഷപ്പെടുത്താനാവില്ല. ബീഹാറിലെ സീമാഞ്ചൽ പോലെ മൈനോറിറ്റീസ് കൂടുതലുള്ള മേഖലകളിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത് അവിടെയാണ്. ഇവനെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ്. അദ്ദേഹത്തിന് വെള്ളവും വളവും നൽകി വേണ്ട കാശും കൊടുത്ത് സംരക്ഷിക്കുമ്പോൾ ഓരോ തവണയും ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഫലം കാണുകയാണ്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പരമ്പരാഗതമായി ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ പിന്തുണച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് സവർണരും അവർണരും ദളിതരും മുസ്ലിം ന്യൂനപക്ഷവുമൊക്കെ കോൺഗ്രസിനോടൊപ്പമായിരുന്നു. എന്നാൽ പിന്നീട് പലതരം ആശയങ്ങൾ വരികയും ഓരോ അവസരത്തിലും കോൺഗ്രസിന് സംഭവിച്ച വ്യക്തിപരമായ നേതാക്കളുടെ പിഴവുകളെ മുതലെടുത്തുകൊണ്ട് ഓരോരോ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലും അല്ലാതെയുമൊക്കെ പലരും രംഗത്ത് വന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രതിരോധത്തിൻ്റെ ശക്തി കോട്ട തകർക്കുകയും ആക്രമിക്കാൻ വരുന്നവൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഏത് യുദ്ധതന്ത്രത്തിലും പ്രധാനമാണ് സ്വന്തമായുള്ള സേനയെ സംരക്ഷിക്കുന്നതോടൊപ്പം എതിരാളിയെ ഛിന്ന ഭിന്നമാക്കുക എന്നുള്ളത്. അതിന് ഇന്ത്യയിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല പ്രഹരശേഷിയുള്ള ആയുധമാണ് അസദുദ്ദീൻ ഒവൈസി എന്ന ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഓരോ സ്ഥലങ്ങളിലും ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ചെന്ന് ഏറ്റവും തീവ്രമായ വർഗീയ ഭാഷയിൽ സംസാരിക്കും, ബി ജെ പിയെ തെറി പറയും, നേതാക്കളെ അപമാനിക്കും. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസമില്ലാത്ത, വികാരം ഒരുപാടങ്ങ് തുളുമ്പി ചാടി തുള്ളി നിൽക്കുന്ന കുറച്ച് ന്യൂനപക്ഷ സമുദായക്കാരുണ്ട്. അവരും ചോദിക്കുന്നത് കാംഗ്രസിനെന്താ ഇങ്ങനെ പറഞ്ഞാലെന്നാണ്. കാംഗ്രസിനും വേറൊരു ദേശീയ പാർട്ടിക്കും ഇങ്ങനെ പറയാനാവില്ല, കാരണം അതെല്ലാവരുടെയും പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഒരു ശക്തിയായി ഉപയോഗിച്ചുകൊണ്ട് ഇവൻ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ചെല്ലും ചെലവും കാശുമെല്ലാം ബി ജെ പി നൽകും. അതുപയോഗിച്ച് ഓരോ സ്ഥലങ്ങളിലും മത്സരിക്കും, സ്ഥാനാർത്ഥിയെ നിർത്തും, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയെ സ്ഥാനാർത്ഥികളെക്കാൾ വലിയ പ്രചരണം അഴിച്ചുവിടും. ഇന്ന് വരെ അസദുദ്ദീൻ ഒവൈസിയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒരു റെയ്ഡ് പോലും ഉണ്ടായിട്ടില്ല. അവൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് പോലുമില്ല. എന്നാൽ ധാരാളം ആളുകളെ ജാതിമത വ്യത്യാസമന്യേ ബി ജെ പിയെ നിലപാടുകളുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വിമർശിക്കുന്നവർക്ക് പലർക്കും രാജ്യദ്രോഹമുണ്ട്, പത്രക്കാർക്കുണ്ട്, വിദ്യാർത്ഥി നേതാക്കൾക്കുണ്ട്. ഇവനെ ഒന്നും ചെയ്യില്ല. എന്തെന്ന് വെച്ചാൽ ഇവൻ അവരുടെ ഏറ്റവും നല്ല ആയുധമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ പറഞ്ഞതുപോലെ ബീഹാറിൽ കാണുന്നത്. സീമാഞ്ചൽ പ്രദേശങ്ങൾ മുസ്ലിം പ്രയോറിറ്റീസ് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അവിടെയും ഭൂരിപക്ഷം നേടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളാണ്. അതിനൊരുദാഹരണമായി ഈ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അവിടെ 7500 പരം വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുമ്പോൾ 7100 വോട്ടുമായി യവൻ തൊട്ടുപുറകിലുണ്ട്. ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥിക്ക് 3500 സംതിങ് ആണ്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ അവിടെ 3000-3500 വോട്ടിന് ഒരു ബി ജെ പി വിരുദ്ധ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതാണ്. അതുപോലെയാണ് ഓരോ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥിയിട്ട് യവൻ അഭ്യാസം കാണിക്കുന്നത്. മഹാരാഷ്ട്രയിൽ സമാനമായ പണി നടത്തി. ഓരോ സ്ഥലങ്ങളിലും, ഗുജറാത്തിലും ബീഹാറിലും എവിടെ ഇലക്ഷൻ വരുമ്പോഴും ഈ തൊപ്പിയും താടിയും വെച്ചുകൊണ്ട് ഇവനെ ഇപ്പോൾ ഒരു രണ്ടാം ഖലീഫയെ പോലെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാധാന്യവും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളുമെല്ലാം ബി ജെ പിയുടെ മീഡിയ പ്ലാനായി തന്നെ ഈ അസദുദ്ദീൻ ഒവൈസിക്ക് ഒരുക്കി കൊടുക്കും. ഏതായാലും ഈ രാഷ്ട്രീയം ഇതേ നിലയിൽ തുടർന്നാൽ വികാരമാണ് ഏറ്റവും വലിയ ശക്തിയെന്നും ഏറ്റവും കൂടുതൽ തെറി പറയുന്നവൻ്റെ കൂടെ നിൽക്കലാണ് ശരിയെന്നും ചിന്തിക്കുന്ന കാലത്തോളം ഈ പറയുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് യാതൊരു ഗതിയും ഉണ്ടാവില്ല, ഗതികേടിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 90% വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ പോലും ഒരു ന്യൂനപക്ഷ വിരുദ്ധ സ്ഥാനാർത്ഥി ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല, കാരണം അത്രത്തോളം വികാരം ഇങ്ങനെ തുളുമ്പി ഒഴുകി നിൽക്കുകയാണ് ഈ സമുദായത്തിന്.